പോളിംഗ് ദിനത്തിൽ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ ശ്രമിച്ച പലരുടെയും വോട്ട് നഷ്ടമായി. പലരുടെയും വോട്ട് മുടക്കിയത് തപാൽ വോട്ടുകളാണ്. തിരുവനന്തപുരം പൊന്നുമംഗലത്തെ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ ആളുടെ വോട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്റെ പേരിൽ രേഖപ്പെടുത്തിയതോടെ യഥാർത്ഥ വോട്ടർക്ക് വോട്ട് നഷ്ടമായി. വോട്ട് ചെയ്യാനെത്തിയ ആളുടെ വോട്ട് തപാൽ വോട്ടായി ചെയ്തെന്നാണ് പരാതി. തിരുവനന്തപുരം പൊന്നുമംഗലം സ്വദേശി അരുണിന്റെ പേരിൽ തപാൽ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ബൂത്തിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചത്. എന്നാൽ താൻ പോസ്റ്റൽ വോട്ട് ജീവിതത്തിൽ ചെയ്തിട്ടില്ലെന്നും അരുൺ വ്യക്തമാക്കി. തന്റെ അറിവോ സമ്മതമോ കൂടാതെയാണ് മറ്റാരോ പോസ്റ്റൽ വോട്ട് ചെയ്തതെന്നാണ് ആരോപണം. പോസ്റ്റൽ വോട്ടിന് പിന്നിൽ ഇടതുപക്ഷമാണെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും അരുൺ പറഞ്ഞു. ഇവരെ ഇടതുപക്ഷം തീർച്ചയായിട്ടും ഇതുപോലത്തെ പല സ്ഥലങ്ങളിലും വോട്ട് മറിക്കുന്നുണ്ട്. ഇത് അവരുടെ ഇത് ഈ ഞാനിവിടെ വന്നപ്പോഴത്തേക്കും ഈ പറയുന്ന പോസ്റ്റൽ വോട്ട് ഇട്ടിരിക്കുന്നു. ഞാൻ ഇവിടെ വന്ന ഏകദേശം 10:30 പത്തരയ്ക്ക് വന്നപ്പോഴത്തേക്കും എൻ്റെ പോസ്റ്റൽ വോട്ട് ഇട്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്, അല്ല വേറെ ഒരു പാർട്ടി ഞാൻ ചെയ്തില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് ഈ വോട്ട് അട്ടിമറിച്ചിരിക്കുന്നത്. ഇത്തരം പ്രവൃത്തി നടത്തുന്നതിനാലാണ് ഉറപ്പാണ് LDF എന്ന് ഇടതുപക്ഷം പറയുന്നത്. പോസ്റ്റൽ വോട്ടിലും ഇരട്ട വോട്ടിലൂടെയും ഇത്തരം കള്ളവോട്ട് നിരവധിയായി നടന്നെന്നും MR ഗോപൻ ആരോപിച്ചു. സംഭവത്തിൽ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് BJP ആവശ്യം. ഓട്ടോ ഡ്രൈവർ സർക്കാർ ഉദ്യോഗസ്ഥനായത് എങ്ങനെയാണ് എന്ന് സാധാരണക്കാരന് മനസ്സിലാകില്ല. സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ വോട്ടവകാശം വിനിയോഗിക്കണമെങ്കിൽ അതിന് പല പ്രൊസീജിയറും ഉണ്ട്. ഈ അരുണിൻ്റെ പോസ്റ്റൽ വോട്ട് എങ്ങനെ വിനിയോഗിക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതും എന്നെ സംബന്ധിച്ച് അന്വേഷണം വേണം. ഇത്തരത്തിലുള്ള ഒരു അട്ടിമറിയാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. പൊന്നുമംഗലത്തെ 145-ാമത്തെ ബൂത്തിലാണ് സംഭവം. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് കാട്ടിയാണ് അരുണിന്റെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തലസ്ഥാനത്ത് മറ്റിടത്തും സമാന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം പിന്നിൽ LDF എന്നാണ് ആക്ഷേപമുയരുന്നത്. ജനം, തിരുവനന്തപുരം.